റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ അധികം ആഗ്രഹിച്ചിരുന്നു ഉമറിൻ്റെ ഇസ്ലാം പ്രവേശം. ഉമർ ഇസ്ലാമിലേക്ക് വന്നെങ്കിലെന്ന് റസൂൽ പ്രാർത്ഥിക്കുക പോലും ചെയ്തിട്ടുണ്ട്. ഉമർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇസ്ലാമിലേക്ക് ഉമർ കടന്നു വന്നപ്പോൾ ഒരു വ്യക്തിയായിരുന്നില്ല, ഒരു കാലഘട്ടമായിരുന്നു കടന്നു വരുന്നത്. അന്നോളം മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നതിനേക്കാൾ വലിയ ഒരു അന്തസ്സും ധൈര്യവും അവർക്ക് ലഭിച്ചുവെന്ന് ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ വായിക്കുന്നു. പിന്നീട് ആ ഉമറിന് എന്ത് സംഭവിച്ചു? ഒരു വ്യക്തിയിൽ ഇസ്ലാമിൻ്റെ വെളിച്ചം കടക്കുമ്പോൾ ആ വ്യക്തിക്ക് എന്ത് സംഭവിക്കുമെന്നതിൻ്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ് ഉമറിൻ്റെ ഇസ്ലാം പ്രവേശം. ഇസ്ലാം ഒരു വെളിച്ചമാണ്, വെളിച്ചം ഇരുട്ടിനെ ഇല്ലാതെയാക്കുന്നതാണ് വെളിച്ചം. വെളിച്ചമാണ് സത്യം, ഇരുട്ടില്ല. ഇരുട്ട് എന്ന് പറഞ്ഞൊരു സംഗതിയേ ഈ ലോകത്തില്ല. വെളിച്ചം എവിടെ ഇല്ലാതെയാകുന്നുവോ അവിടെ ഉണ്ടാകുന്നതാണ് ഇരുട്ട്. വെളിച്ചം പുറത്തേക്ക് വരുന്ന ടോർച്ചുണ്ട്, എന്നാൽ ഇരുട്ട് പുറത്തേക്ക് വരുന്ന ടോർച്ചുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ഇരുട്ടിന് എക്സിസ്റ്റൻസ് ഇല്ല, ഇരുട്ടിനൊരു അസ്തിത്വമില്ല. അതാണ്, ഇരുട്ടുള്ളൊരു റൂമിലേക്ക് വെളിച്ചം കൊണ്ടുവരാൻ പറ്റും, എന്നാൽ വെളിച്ചമുള്ളൊരു റൂമിലേക്ക് ഇരുട്ട് കൊണ്ടുവരാൻ പറ്റൂല. എന്തുകൊണ്ട്? ഇരുട്ടില്ല. ജാഹിലിയത്ത് എന്ന ഇസ്ലാമിൻ്റെ സാങ്കേതിക പ്രയോഗമുണ്ട്. ജാഹിലിയത്ത് എന്താണ്? ജാഹിലിയത്ത്, ജാഹിലിയത്തിൽ നിന്നാണ് ഉമർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ജാഹിലിയത്തിൽ നിന്നാണ് സഹാബികൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. എന്താണ് ജാഹിലിയത്ത്? ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു കാലത്ത് അവസാനിച്ചു പോയ ഒരു കാലഘട്ടത്തിൻ്റെ പേരല്ല. ഏത് നിമിഷവും ആവർത്തിക്കാവുന്ന ഒരവസ്ഥയുടെ പേരാണ്. അത് തീർന്നുപോയ ഒരു കാലഘട്ടത്തിൻ്റെ പേരല്ല, ആവർത്തിക്കാവുന്ന ഒരു അവസ്ഥയുടെ പേരാണ്. എൻ്റെ നാവിൽ ഹറാമുകളുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ നാവിൽ ജാഹിലിയത്ത് ബാക്കിയുണ്ട് എന്നാണ്. എൻ്റെ കീശയിൽ ഹറാമുകളുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ കീശയിൽ, എൻ്റെ സമ്പാദ്യത്തിൽ ജാഹിലിയത്ത് ബാക്കിയുണ്ട് എന്നാണ്. എൻ്റെ സൗഹൃദങ്ങളിൽ, എൻ്റെ ചാറ്റിങ്ങിൽ, എൻ്റെ പെരുമാറ്റത്തിൽ, എൻ്റെ പ്രവർത്തനങ്ങളിൽ ഇനിയും ഹറാമുകൾ ബാക്കിയുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ജീവിതത്തിൽ ഇനിയും ജാഹിലിയത്ത് ബാക്കിയുണ്ട് എന്നാണ്. അപ്പോൾ ജാഹിലിയത്ത് തീർന്നുപോയ ഒരു കാലഘട്ടത്തിൻ്റെ പേരാണോ? അല്ല, ഏത് നിമിഷവും ആവർത്തിക്കാവുന്ന ഒരവസ്ഥയുടെ പേരാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹം എത്യോപ്യയിൽ നിന്ന് അറേബ്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ട ഒരു നീഗ്രോ വംശജനായിരുന്നു. ഒരു സഹാബിയോട് സംസാരിക്കുന്നതിനിടയിൽ, വക്കാണത്തോളം എത്തിയ ആ സംസാരത്തിനിടക്ക് ആ സഹാബി ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. എന്ത് വിളിച്ചു? കറുത്ത പെണ്ണിൻ്റെ മകനെ എന്ന് വിളിച്ചു. കറുത്ത പെണ്ണിൻ്റെ മകനെ. ഇത് കേട്ടു സ്നേഹസാഗരമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ ആ സഹാബിയോട് പറഞ്ഞത് എന്താണെന്നറിയോ? റസൂൽ ഇത്ര മാത്രമാണ് പറഞ്ഞത്, താങ്കളിൽ ഇനിയും ജാഹിലിയത്ത് ബാക്കിയുണ്ട് എന്ന്. താങ്കളിൽ ഇനിയും ജാഹിലിയത്ത് ബാക്കിയുണ്ട്. ശരി, ആ ജാഹിലിയത്തിൽ നിന്നുള്ള വെളിച്ചത്തിലേക്കുള്ള പ്രവേശമാണ് ഒരാളുടെ ഇസ്ലാമിലേക്കുള്ള കടന്നുവരവ്. അതാണ് ഉമറിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അതാണ് പതിനായിരക്കണക്കിന് വരുന്ന സഹാബികളുടെ ജീവിതത്തിലെല്ലാം സംഭവിച്ചത്. ഉമർ മാറുകയായിരുന്നു. പാതിരാവുകളിൽ ഉണർന്ന് പാവപ്പെട്ടവരുടെ കുടിലുകൾ തേടി നടക്കും ഉമർ. പകല് സമയമില്ല അദ്ദേഹത്തിന്. യൂഫ്രട്ടീസിൻ്റെ തീരത്തോളം പ്രവിശാലമായി കിടക്കുന്ന അതിരറ്റ ഒരു സാമ്രാജ്യത്തിൻ്റെ ഉടമയാണ് ഉമർ. ഉമറിന് പകല് സമയമില്ല. രാത്രിയെ അദ്ദേഹം മൂന്നായിട്ട് തിരിച്ചിരുന്നു. ഉറങ്ങും, നിസ്കരിക്കും, പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങും. സുബഹിൻ്റെ മുമ്പായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും അദ്ദേഹം. അങ്ങനെയുള്ള ആ ഇറക്കത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പോകാൻ സഹാബികൾ മത്സരിച്ചിരുന്നു. കാരണം ജീവിതാനുഭവങ്ങളുടെ യാത്രയായിരുന്നു അത്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളത് അസ്ലം റളിയല്ലാഹു അൻഹുവാണ്. രണ്ടാളുകളും പോവാണ്. കുറേ ദൂരെ ഒരു ചെറിയ വെളിച്ചം കണ്ട്, ഒരു ചെറിയ കുടിലുണ്ട്, ഒരു പുരയുണ്ട്. അങ്ങോട്ട് ചെന്നു, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. സലാം അടക്കുന്നില്ല. പിന്നെയും പിന്നെയും സലാം പറഞ്ഞു. മൂന്നാമത്തെ പ്രാവശ്യം സലാം പറഞ്ഞപ്പോഴാണ് ഒരു ഉമ്മ കരഞ്ഞുകൊണ്ട് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്.
ഉമർ ചോദിച്ചു, എന്തിനാണ് ഉമ്മ കരയുന്നത്? അവർ മറുപടി പറഞ്ഞില്ല. പിന്നെയും ഉമർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ കുട്ടികൾ കരയുന്നത് കൊണ്ട് കരയാണ്. അതെന്തിനാണ് ഉമ്മയുടെ കുട്ടികൾ കരയുന്നത്? എൻ്റെ കുട്ടികൾ കരയുന്നത് വിശന്നിട്ടാണ്. അപ്പോൾ ഇവിടെ ഭക്ഷണമൊന്നുമില്ലേ? ഇല്ല, ഇവിടെ ഭക്ഷണമൊന്നുമില്ല. ഇവിടെ ഇത്രയും നേരമായിട്ട് ആ കുട്ടികളൊന്നും കഴിച്ചിട്ടില്ലേ? ഒന്നും കഴിച്ചിട്ടില്ല. എൻ്റെ കുട്ടികൾ കരഞ്ഞ് കരഞ്ഞ് ക്ഷീണിച്ചുറങ്ങിപ്പോയി. ആ കുട്ടികളുടെ വിശപ്പോർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത്. ഇത് കേട്ടപാട് ആ നാടിൻ്റെ ഭരണാധികാരി കൂടെയുള്ള സഹാബിയെ അവിടെ നിർത്തിയിട്ട് വീട്ടിലേക്ക് തിരിച്ചുപോയി. കുറച്ചാട്ടപ്പൊടിയും ചപ്പാത്തി ചുടുന്ന കല്ലും കുറച്ച് നെയ്യും എടുത്ത് വീട്ടിൽ നിന്ന് വീണ്ടും ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാണ് പിന്നെയും പോണത്? അപ്പം നിങ്ങൾ തിരിച്ചു വന്നതല്ലേ? അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാനിങ്ങനെ ഒരു പാവ ഉമ്മയെയും മക്കളെയും കണ്ടിട്ടുണ്ട്. ഇത്ര നേരമായിട്ട് ആ കുഞ്ഞുങ്ങളുടെ തൊണ്ട നനക്കാൻ അന്നമില്ല ആ വീട്ടിൽ. അവർക്ക് വല്ലതും കൊടുത്തു വരാം. നീ എൻ്റെ കൂടെ വരുന്നോ? സ്വർഗം കിട്ടും. അല്ല, നിനക്ക് ഉറങ്ങണമെങ്കിൽ നീ ഉറങ്ങിക്കോന്ന് പറഞ്ഞു. സ്വർഗമെന്ന് കേട്ടതോടുകൂടി ആ പ്രിയങ്കരിയായ പ്രിയതമ ഭർത്താവിൻ്റെ കൂടെ ഇറങ്ങി. രണ്ടാളുകൾ ആ ഉമ്മയുടെ വീട്ടിലെത്തി. ഉമ്മയോട് അടുക്കളയിൽ നിന്ന് കുറച്ചു നേരം ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. ഉമ്മ മാറി നിന്നു. ആ നാടിൻ്റെ ഭരണാധികാരിയും ഭരണാധികാരിയുടെ പ്രിയങ്കരിയായ ഭാര്യയും അടുക്കളയിൽ കയറി ചപ്പാത്തി ചുട്ട് നെയ്യ് പുരട്ടി ആ പാവ ഉമ്മയ്ക്കും പിഞ്ചുമക്കൾക്കും അത് വിളമ്പിക്കൊടുത്ത് അവരത് ആർത്തിയുടെ ആനന്ദത്തോടെ മുഴുവനും കഴിക്കുന്നത് കണ്ട് സന്തോഷിച്ച് ആ വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആ ഉമ്മയോട് രണ്ട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. ഒന്നാമതായി പറഞ്ഞു, ഞാൻ ഈ ചെയ്തു തന്ന കാര്യം ഉമ്മ ഒരാളോടും പറയരുത്, അങ്ങനെ നിങ്ങൾ പറയണത് എനിക്ക് പൊരുത്തമില്ല എന്ന് പറഞ്ഞു. ഒരാളോടിത് പറയരുത് കേട്ടോ, പക്ഷെ നിങ്ങൾ ഒരാളോടിത് പറയണം. ആരോട്? റബ്ബിനോട് പറയണം. കാരണം അതിനുമാത്രം തെറ്റുകളും കുറ്റങ്ങളും ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ പാതിരാവിൽ ഉമ്മയുടെ വീട്ടിലേക്ക് കയറി വന്നത്. അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട്, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഉമ്മ അള്ളാഹനോട് പ്രാർത്ഥിക്കണം, അത്ര മതി. അപ്പോൾ ആ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്. അവർ പറഞ്ഞു, നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ് ഈ നാടിൻ്റെ ഭരണാധികാരികളാകേണ്ടത്, നാടിൻ്റെ ഖലീഫയാകേണ്ടത് നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ്. നാടിൻ്റെ ഖലീഫ തന്നെയാണ് പാതിരാവിലെ ആ പാവം കുടിലിൽ കയറി വന്ന് ആ മക്കൾക്കും ആ ഉമ്മയ്ക്കും തൊണ്ട നനക്കുവാൻ അന്നം കൊടുത്തത് എന്ന് അപ്പോഴും ആ ഉമ്മ അറിഞ്ഞിട്ടില്ല. പരിചയപ്പെടുത്താൻ നിന്നില്ല ഉമർ. അടുത്ത വീട്ടിലെ വിശപ്പ് തേടിയിട്ട് യാത്രയാവുകയാണ്. ഇതായിരുന്നു ഉമർ. ലൗമാത്തശാത്തുൻ അലാ ശത്തിൽ ഫുറാത്ത് ലക്കാന ഉമറു മസ്ഊലൻ അൻഹു യൗമൽ ഖിയാമ. യൂഫ്രട്ടീസിൻ്റെ തീരത്ത് ഒരാടിൻ്റെ കുട്ടി വിശന്ന് ചത്താൽ, ഒരാട്ടിൻ്റെ കുട്ടി വിശന്ന് ചത്താൽ അതിൻ്റെ പേരിൽ ഞാൻ ചോദ്യം ചെയ്യപ്പെടുമല്ലോ എന്ന് പേടിച്ച് കരഞ്ഞ് പാതിരാവുകളിൽ ഉറക്കമടച്ച പാവം ഉമറായി മാറി ആ പഴയ ഉമർ. ഇതെന്താണ്? ഇതൊരു വെളിച്ചത്തിൻ്റെ കടന്നു വരവാണ്. എത്രയോ കാലം അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ജീവിതത്തിലെ വലിയ ഒരു ആയുസ് ജാഹിലിയത്തിലായിരുന്നു അവർ. പിന്നെ അവർ വെളിച്ചത്തിലേക്ക് കടന്നു വരികയാണ്. അവരുടെ ജീവിതം മാറുകയാണ്. അമലുകൾ കൊണ്ട് കർമ്മങ്ങൾ കൊണ്ട് ധന്യമാവുകയായിരുന്നു പിന്നെ അവരുടെ ജീവിതം. അള്ളാഹു നമുക്ക് എന്തൊരു അനുഗ്രഹം തന്നിട്ടുണ്ടോ, ആ അനുഗ്രഹങ്ങളെല്ലാം അമലുകൾ ചെയ്യാനാണ്, അല്ലാതെ അതിന് വേറെ ലക്ഷ്യമൊന്നുമില്ല. അതാണ് അള്ളാഹു പറഞ്ഞത്, അംഫിഖൂ മിമ്മാ റസഖ്നാകും, അംഫിഖൂ മിമ്മാ റസഖ്നാകും. നമ്മൾ ഈ ആയത്ത് പറയാറുള്ളത് എപ്പോഴാണ്? സമ്പത്ത് ചെലവഴിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോഴാണ്, സ്വതക്ക കൊടുക്കേണ്ടതിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോഴാണ്. സമ്പത്തിനെ കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ ആ ആയത്തിൽ? ഒന്നും പറഞ്ഞിട്ടില്ല. ആ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്, നിങ്ങൾക്ക് അള്ളാഹു എന്താണോ തന്നത് അതിൽ നിന്ന് ചെലവഴിക്കുക. ആയുസ്സാണോ തന്നത്? അത്. ആരോഗ്യമാണോ തന്നത്? അത്. സമയമാണോ തന്നത്? അത്. കണ്ണാണോ തന്നത്? കാണുക. കാതാണോ തന്നത്? കേൾക്കുക. സാന്നിധ്യമായി കൂട്ടിരിക്കുക, ഒന്ന് താങ്ങിപ്പിടിക്കുക, ഒന്ന് കൈപിടിക്കുക, അതിനാണ് ഇതൊക്കെ തന്നത്. നമുക്ക് കൈയില്ലേ, ഇങ്ങനെ അനക്കാൻ പറ്റുന്ന കൈ, ചലിപ്പിക്കാൻ പറ്റുന്ന കാലില്ലേ, കാണാൻ പറ്റുന്ന കണ്ണില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഒന്ന് ബാത്റൂമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു സഹായിയെ കാത്തിരിക്കുന്ന,
എൺപത്തി അയ്യായിരത്തിലേറെ വരുന്ന ആളുകൾ കേരളത്തിലുണ്ട് എന്നാണ് നമ്മുടെ സോഷ്യൽ വെൽഫെയർ മിനിസ്ട്രി പുറത്തുവിട്ട കണക്ക്. 100,000+ ആളുകൾക്ക് രാവിലെ കിടക്കയിൽ നിന്നും എഴുന്നേറ്റിട്ട് ബാത്റൂമിലേക്ക് ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജീവിതത്തിൽ എന്നെങ്കിലും ഒരിക്കൽ ഇങ്ങനെ ഒരു മനുഷ്യന് എഴുന്നേറ്റിരിക്കാൻ നമ്മുടെ ഈ കൈകൾ കൊണ്ട് സഹായിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നതാണ്. അങ്ങനെ ഒരു മനുഷ്യന് മരുന്ന് കൊടുക്കാൻ നമ്മുടെ ഈ കൈകൾ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ എന്നാണ്. അങ്ങനെ ഒരു മനുഷ്യനെ പോയി ഒന്ന് കാണാൻ നമ്മുടെ ഈ കണ്ണുകൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്നാണ്. പിന്നെ എന്തിനാണ് ഇത് തന്നത്? 35,000+ വരുന്ന കുട്ടികൾക്ക് കണ്ണ് കാണില്ല എന്ന് പറയുന്നു. അച്ഛനെ അമ്മയെ വാപ്പയെ ഉമ്മയെ ഒന്ന് കണ്ടിട്ടില്ലാത്ത കുട്ടികളുണ്ട്. അങ്ങനെ ഒരു കുട്ടിയെങ്കിലും ഒരു ചുവട് നടക്കാൻ നമ്മൾ കാരണം സഹായകമായിട്ടുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതാണ് അംഫിഖു മിമ്മാ റസഖ്നാകും. ഒരനുഗ്രഹം അല്ലാഹു തരുമ്പോൾ ആ അനുഗ്രഹത്തിൻ്റെ കൂടെ ഒരു മുന്നറിയിപ്പുണ്ട്. ആ മുന്നറിയിപ്പിൽ എന്താണ് എഴുതി വച്ചിട്ടുള്ളത്? ആ മുന്നറിയിപ്പിൽ എഴുതി വച്ചിട്ടുള്ളത്, സുമ്മ ലതുസ് അലുന്ന യൗമ ഇദിൻ അനിൻ നഈം, ഇതിനെക്കുറിച്ച് ചോദിക്കും കേട്ടോ. ഈ അനുഗ്രഹത്തെക്കുറിച്ച് ചോദിക്കുവാനാണ് ഈ അനുഗ്രഹം തരുന്നത് എന്നാണ് ഓരോ അനുഗ്രഹത്തിൻ്റെ കൂടെയുമുള്ള മുന്നറിയിപ്പ്. സ്വഹാബികൾ ഇത് മനസ്സിലാക്കിയവരായിരുന്നു. അവരടങ്ങിയിരുന്നിട്ടില്ലായിരുന്നു. നന്മകളാൽ സമൃദ്ധമായിരുന്നു ജീവിതം. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു പേരക്കുട്ടിയുണ്ട്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ്. അദ്ദേഹത്തിൻ്റെ പേര് അലി എന്നാണ്, പക്ഷേ ആളുകൾ അദ്ദേഹത്തെ വിളിച്ചത് സജ്ജാദ് എന്നായിരുന്നു. അത്രയും നിസ്കാരങ്ങളിലും മറ്റും ശ്രദ്ധയുള്ള ഒരു സച്ചരിതനായ സത്യവിശ്വാസിയായിരുന്നു. സൈനുൽ ആബിദീൻ എന്നാണ് അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. പേരതല്ല, ആളുകൾ കൊടുക്കുന്ന വിളിപ്പേരുകളാണ്, ഗുണങ്ങൾ കൊണ്ട് ആളുകൾ നൽകുന്ന പേരാണ്. ശരി, ചെറിയ കച്ചവടമായിരുന്നു അദ്ദേഹത്തിൻ്റെ വരുമാനം. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് പുറകിലൊരു തഴമ്പ് കണ്ടു, ചെറിയൊരു തഴമ്പ്, എന്തോ ഏറ്റിയതുപോലുള്ളൊരു തഴമ്പാണ്. അപ്പോൾ ഭാര്യയും മക്കളുമാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ പരസ്പരം ചോദിക്കുകയാണ്, ഇതെന്ത് തഴമ്പാണ്, എന്തോ ഭാരം വഹിച്ചതുപോലുള്ള തഴമ്പാണല്ലോ, മക്കൾക്കറിയില്ല, ഉമ്മാക്കറിയില്ല, ആർക്കും അറിയില്ല. അദ്ദേഹത്തെ മറവ് ചെയ്തു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു, ആ നാടിൻ്റെ കുറച്ചപ്പുറത്തുള്ളൊരു ചെറിയ പ്രദേശം, അവിടുന്ന് പാവപ്പെട്ട ആളുകൾ ഈ പ്രദേശത്തേക്ക് വന്നിട്ട് യാചിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് ഭക്ഷണമില്ല, അധ്വാനിക്കാൻ പോകാൻ പറ്റുന്ന ആരും ഞങ്ങളുടെ വീട്ടിലില്ല, ഞങ്ങളെ സഹായിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആളുകൾ ചോദിച്ചു, ഇത്രയും കാലം നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഭക്ഷണം കിട്ടിയത്? അപ്പോൾ അവർ പറഞ്ഞു, എല്ലാ ശനിയാഴ്ചയും രാത്രി ഞങ്ങളുടെ വീടിൻ്റെ പടിക്കൽ ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണം കൊണ്ടുവന്ന് വെച്ച് ഒരാളവിടെ നിന്ന് പോവാറുണ്ട്. അതാരായിരുന്നു, ആരായിരുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല. മുഖം കാണാൻ ഞങ്ങൾക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. അതാരായിരുന്നു എന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് അയാൾ വരാറില്ല എന്ന് പറഞ്ഞു. ആ തഴമ്പായിരുന്നു അത്, ആ തഴമ്പായിരുന്നു അത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവരൊക്കെ മറച്ചു വെക്കുന്നത് അവരുടെ നന്മകളാണ്. നമ്മളൊക്കെ മറച്ചു വെക്കാറുള്ളത് നമ്മുടെ തിന്മകളാണ്. മലയാളത്തിലെ വളരെ പ്രസിദ്ധനായ ഒരാൾ, ഒരു സാംസ്കാരിക രംഗത്ത് ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരാൾ, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല, അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ഫീൽഡ് മേഖല അത്ര നല്ലൊരു മേഖലയല്ല എന്നതാണ് പേര് പറയാതിരിക്കാനുള്ള കാരണം. ശരി, അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി പറഞ്ഞ ഒരു അനുഭവമാണ്. അദ്ദേഹം മരണപ്പെട്ടു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ മേശ പരിശോധിക്കുന്ന സമയത്ത് കുടുംബം കണ്ട ഒരു കാഴ്ചയുണ്ട്. എന്താണ്? പത്രങ്ങളിലൊക്കെ ഇവരെ സഹായിക്കുക എന്ന് പറഞ്ഞിട്ട് പരസ്യങ്ങൾ വരാറില്ലേ, കനിവുള്ളവരെ ഞങ്ങളെ സഹായിക്കണമേ എന്നൊക്കെ പറഞ്ഞ് പാവം കുടുംബങ്ങളുടെ ഫോട്ടോ കാണും. അങ്ങനെയുള്ള ഫോട്ടോകൾ മുഴുവൻ അദ്ദേഹം വെട്ടിയെടുത്തിട്ട് അതിലെ അഡ്രസ്സിലേക്ക് പൈസ അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അതിൻ്റെ എം ഒ കാർഡുകളാണ് ആ മേശയിൽ നിന്നൊരുപാട് കിട്ടിയത് എന്ന് അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി പറയുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ മരിച്ചതിന് ശേഷം നമ്മുടെ ഒരു നന്മ നമ്മുടെ കുടുംബം അറിയുന്നത് എത്രമേൽ മഹത്തരമായൊരു കാര്യമാണ്. നമ്മൾ മരിച്ചതിന് ശേഷം നമ്മുടെ ഒരു നന്മ നമ്മുടെ കുടുംബം അറിയുന്നു, അവർ പോലും അറിയാതെ നമ്മൾ ചെയ്തു വെച്ച ഒരു നന്മ. മലയാളത്തിലെ വളരെ പ്രസിദ്ധനായ ഒരാൾ, വളരെ സമ്പന്നനായ ഒരാൾ, അദ്ദേഹം പറഞ്ഞൊരു അനുഭവമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉമ്മ മരിച്ചു.
ഉമ്മ മരിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു ഹിന്ദു സഹോദരി, ഒരു അമ്മ വന്നു. അപ്പം അദ്ദേഹത്തെ കാണണം അമ്മക്ക്. അപ്പം അദ്ദേഹം വിചാരിച്ചത് എന്തെങ്കിലും സഹായം ചോദിച്ചിട്ട് വന്നതാണ്. അതിനാണ് സാധാരണ ആളുകൾ അങ്ങോട്ട് വരാറുള്ളത്. അപ്പം അദ്ദേഹം പറഞ്ഞു, എന്തെങ്കിലും കൊടുത്തു വിട്ടേക്ക്. അപ്പം അമ്മ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കണ്ടാൽ മതി എന്നത്. അമ്മ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവശ്യപ്പെട്ടപ്പോൾ ഇദ്ദേഹം അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹം ഉമ്മ മരിച്ചതിൻ്റെ വിഷമത്തിലിരിക്കുകയാണ്. അപ്പം അമ്മ ഇദ്ദേഹത്തെ കണ്ട് കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് ആ അമ്മ ഇദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഒരു മാല വെച്ച് കൊടുത്തു. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്കെന്തിനാണ് അമ്മയെ മാല, അമ്മ എടുത്തോളൂ, എനിക്ക് വേണ്ട. അപ്പം അമ്മ പറഞ്ഞു, ഇതെൻ്റെ മാലയല്ല, നിങ്ങളുടെ മാലയാണ്. എൻ്റെ മാലയോ? നിങ്ങളുടെ ഉമ്മയുടെ മാലയാണ്. എൻ്റെ പേരക്കുട്ടിക്ക് കല്യാണം ആയ സമയത്ത് ഞാനിവിടെ സഹായം ചോദിച്ചു വന്നു. നിങ്ങളുടെ ഉമ്മയോട് സഹായം ചോദിച്ചു. ഉമ്മ പറഞ്ഞു, എൻ്റെ മക്കളാരിവിടെ ഇല്ല, എൻ്റെ കയ്യിൽ പൈസ ആയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മലയോ വളയോ അത് ഊരിയിട്ട് ആ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതെന്തെങ്കിലും ചെയ്തിട്ട് നീ പൈസ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കയ്യിൽ നിങ്ങളുടെ ഉമ്മ തന്നിട്ടുള്ള ആഭരണമാണ് എന്ന് പറഞ്ഞ് ആ അമ്മ കല്യാണം കഴിഞ്ഞ് കടങ്ങൾ തീർന്ന് അത് തിരിച്ചെടുത്ത് ഇദ്ദേഹത്തിന് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഇത് പറഞ്ഞ് ഇദ്ദേഹം കരയുകയാണ്. നമ്മൾ ചെയ്ത ഒരു നല്ല കാര്യം, ഒരു നല്ല അമൽ, നമ്മുടെ കാലശേഷം നമ്മുടെ പ്രിയപ്പെട്ടവർ അറിയുക എന്ന് പറയുന്നത് എത്ര മഹത്തരമായൊരു കാര്യമായിരിക്കും. നേരെ തിരിച്ചാണെങ്കിലോ, നമ്മൾ ചെയ്ത ഒരു തിന്മയാണ് നമ്മുടെ കുടുംബം അറിയുന്നത് എങ്കിൽ എത്ര അപമാനിതനായി പോകും നമ്മൾ എന്ന് ആലോചിച്ച് നോക്കും. നമ്മളുടെ മരണശേഷം നമ്മുടെ ഫോണ് പരിശോധിക്കുന്ന, നമ്മുടെ കത്തുകൾ പരിശോധിക്കുന്ന, നമ്മുടെ ഇൻ്റർനെറ്റ് പരിശോധിക്കുന്ന, നമ്മുടെ കുടുംബത്തിന് കാണാൻ കഴിയുന്നത് സുഖകരമല്ലാത്ത കാര്യങ്ങളാണ് എങ്കിൽ എത്ര അപമാനകരമായൊരു ഓർമ്മയായിട്ടായിരിക്കും അവരുടെ മനസ്സിൽ നമ്മൾ ബാക്കിയായി കിടക്കുക, അല്ലേ? ശരി, ഈ അകത്തേക്കുള്ള ആലോചനയാണ് റമദാൻ നൽകുന്ന സുപ്രധാനമായ പാഠം. ഇസ്ലാമിൻ്റെ വെളിച്ചത്തിലേക്കുള്ള കടന്നുവരവാണത്. റമദാനിൽ നമ്മൾ ശീലിക്കുന്നത് എന്താണ്? യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിക ജീവിതമാണ്, വേറൊന്നുമല്ല. യഥാർത്ഥത്തിലുള്ളൊരു ഇസ്ലാമിക ജീവിതമുണ്ട്. അത് പഠിക്കാനും പകർത്താനുമുള്ള പരിശീലന കാലമാണ് റമദാൻ.